നമുക്ക് ഇന്ന് നല്ല ദിവസമാണെങ്കിലും പ്രജൻ ഓർക്കുന്നുണ്ടാവും, ഒരു വർഷം മുമ്പ് ഈ ദിവസം ഒരു ദുഃഖവാർത്ത നമ്മളെ തേടിയെത്തുകയും നമ്മൾ ആഘോഷങ്ങളൊക്കെ പകുതി വെച്ച് നിർത്തിയേക്കു ചെയ്ത്. സിപിഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. കേരള രാഷ്ട്രീയം ഗൗരവത്തോടെ കാതോർത്തിരുന്ന വാക്കുകളായിരുന്നു കാനം രാജേന്ദ്രന്റേത്. അപ്രതീക്ഷിതമായിരുന്നു കാനം രാജേന്ദ്രന്റെ വിയോഗം. നിലപാടുകളിലെ കണിശത കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഇരിപ്പിടം നേടിയെടുത്ത നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സഖാവ്, വ്യക്തവും കൃത്യവുമായിരുന്നു കാനത്തിന്റെ തീരുമാനങ്ങൾ. പത്തൊൻപതാം വയസ്സിൽ AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയായി സംഘടനാ തലപ്പത്ത്. പ്രായം 21 CPI സംസ്ഥാന കൗൺസിലിൽ, ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി, 3 തുടർച്ചയായി CPI സംസ്ഥാന സെക്രട്ടറി. '82 വാഴൂരിൽ നിന്ന് നിയമസഭയിലെത്തുമ്പോൾ പ്രായം 32. 1987 അതേ മണ്ഡലത്തിൽ തുടർജയം. പാർലമെന്ററി രംഗമായിരുന്നില്ല കാനത്തിന്റെ തട്ടകം. ATUC കെട്ടിപ്പടുക്കുന്നതിൽ കാനം വഹിച്ച പങ്ക് വലുതാണ്. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാലം പിളർപ്പിന് ശേഷം CPIയുടെ മികച്ച കാലഘട്ടമായും അടയാളപ്പെടുത്തപ്പെട്ടു. തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ മടി തീരെയില്ലാതിരുന്ന നേതാവ്, ആ ശീലം ഇടതുമുന്നണിയിൽ പോലും ചലനങ്ങൾ സൃഷ്ടിച്ചു. അതിരപ്പള്ളി മുതൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വരെ പലതവണ കേരളം ആ നിലപാടിന്റെ ചൂടറിഞ്ഞു. ഭരണപക്ഷത്തിരുന്ന് ക്രിയാത്മക വിമർശനത്തിന്റെ വക്താവായും കാനം മാറി. തിരുത്തൽ ശക്തി എന്ന കേരളം പേര് ചൊല്ലി വിളിച്ചു. 2023 December 8 കാനം രാജേന്ദ്രൻ ചെങ്കൊടി തണലിൽ നിന്ന് എന്നേക്കുമായി യാത്രയായി. കാനത്തിന് 24 സ്നേഹാഞ്ജലികൾ. വിശ്വാസ്യതയുടെ 6 ആറാം വാർഷിക നിറവിൽ 24. എന്തായാലും കഴിഞ്ഞ വർഷവും അതിന് മുൻപുള്ള സമയങ്ങളൊക്കെ ആലോചിക്കുകയാണല്ലേ, പെട്ടെന്ന് ഈ പറയുന്ന ഒരു വാർത്താ സമ്മേളനം വരുമ്പോൾ എന്താണ് CPIയുടെ നിലപാട്, എന്താണ് LDFൽ CPI പറയാൻ പോകുന്നത്, കാനം എന്ത് പറയുന്നു എന്നൊക്കെ കാതോർത്തിരുന്ന മിനിറ്റുകളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം തന്നെ വാർത്താ സമ്മേളനം ലൈവായി നൽകിയതൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. എന്നാലും ഒരു വലിയ വിടവാണ് ആ പാർട്ടിക്ക് ആ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്.